ഹായ്, മൈ വണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ തോരനാണ്. സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാം പപ്പടത്തോരൻ. പല രീതിയിൽ പപ്പടത്തോരൻ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന രീതി ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് തയ്യാറാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പല രീതിയിൽ തയ്യാറാക്കി എടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഏത് രീതിയാണെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം, ചൂടോടുകൂടി കഴിക്കുക, അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം, എങ്കിൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് 10 പപ്പടമാണ്, ഈ ഒരു സൈസിലുള്ള 10 പപ്പടം. അപ്പൊ ഇത് 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പപ്പടത്തിന്റെ എണ്ണം കൂട്ടുക. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്നത് 10 എണ്ണമാണ്. പിന്നെ നമുക്ക് വേണ്ട എന്താണോ, ഇതൊരു തോരനല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ തോരന് വേണ്ടിയിട്ട് തേങ്ങയുടെ ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരകിയ തേങ്ങ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 3 ചെറിയുള്ളി, അത് വട്ടത്തിൽ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ചതച്ച മുളകാണ്. അപ്പൊ ചതച്ച മുളക് ഞാൻ ചേർക്കാൻ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തോരന് കുറച്ച് എരിവ് മുന്നിട്ട് നിന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ ചതച്ച മുളക് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി, 1 ടീസ്പൂൺ. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വേണം. പിന്നെ എടുത്തിരിക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. ഇത് മസ്റ്റ് ആയിട്ടും ചേർക്കണം കേട്ടോ. ഇതും കൂടി ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ആണ് ഉഴുന്നുപരിപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് എടുത്തിട്ടുണ്ട് 1 എണ്ണം, ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും. അപ്പൊ അത് കാരണം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാം കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങയുടെ കൂട്ടൊന്ന് തയ്യാറാക്കി വെക്കാം. അതിനു വേണ്ടിയിട്ട് മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. പിന്നെ നമ്മുടെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ തോരന്റെ ഒക്കെ പരുവത്തിൽ അരയ്ക്കൂലേ സാധാരണ, അതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇതാ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോ പപ്പടം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം ചെയ്യണം. എന്താണോ, പപ്പടത്തിൽ ഇങ്ങനെ പൊടി ഉണ്ടാകും, ആ പൊടി ഒന്നെങ്കിൽ കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചിരണ്ടി കളയുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാച്ചാൻ ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കറുത്തു പോകും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പപ്പടത്തിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അമ്മമാരൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊരച്ചെടുക്കും. അപ്പൊ പൊടിയെല്ലാം മാറി കണ്ടോ, പൊടി പോയത് കണ്ടോ. ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇപ്പൊ പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാ പപ്പടവും ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ട് പപ്പടം വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇതിനു മുന്നേ ഞാൻ പപ്പട ചമ്മന്തിയിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് നല്ല കമന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ട്രിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ചെണ്ണ മതി ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കി നോക്കാം, അപ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, പപ്പടം വറുത്തെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇട്ട വശം തന്നെ അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഭയങ്കരമായിട്ട് ലോ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണയും കുടിക്കും. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എണ്ണയൊന്ന് ചൂടാകട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശേ പപ്പടം ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് പപ്പടം കുറേശ്ശി ചേർത്ത് കൊടുക്കാം. ഇപ്രാവശ്യം വെക്കേഷന് നാട്ടിൽ പോകുമ്പോ ഉണ്ടല്ലോ, പപ്പടം എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ള വീഡിയോ ഇടാം കേട്ടോ. എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ചേച്ചി ഉണ്ടാക്കി തരാറുണ്ട്.
അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ. അതുപോലെ തന്നെ അരിയുടെ പപ്പടം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അരിപ്പപ്പടം, അരിപ്പപ്പടം വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോയുടെ പുറകിലാണ് ഇപ്പൊ ഞാൻ നല്ല എളുപ്പത്തില്, അതായത് എന്നെ പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് വെയിലൊന്നും പൊള്ളിക്കാതെ തന്നെ അരിപ്പപ്പടം തയ്യാറാക്കാമെന്നുള്ള വീഡിയോയുടെ പുറകിലാണ് ഞാൻ. അത് സക്സസ് ആവുകയാണെങ്കിൽ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ സപ്പോർട്ട് തരണം, അതായത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം എനിക്ക്. അങ്ങനെ നമ്മൾ പപ്പടം മുഴുവനും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതൊന്ന് മൂത്ത് വരട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. അപ്പൊ ഈ സമയത്ത് ഫ്ലെയിം ചെറുതിലേക്ക് മാറ്റിക്കോളൂ കേട്ടോ. കണ്ടോ, ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറണം, അതായത് തേങ്ങ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പൊടികളും ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ പച്ചമണം ഒക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ എടുക്കുള്ളൂ. അപ്പൊ ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതി, അധികം നല്ല ഫൈൻ പൗഡർ ആയിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ മതി. കണ്ടോ, ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് തന്നെ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന വലിയ പപ്പടം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതും കൂടിയായി. ഇപ്പൊ നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ചൂടോടുകൂടി കഴിക്കുക. ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്, ചൂട് ആറിക്കഴിഞ്ഞ് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് ഇതിന്. അങ്ങനെയാണ് ഈ പപ്പടത്തോരന്റെ ഒരു ട്രിക്ക്. ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് ചിലവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടോടുകൂടി തന്നെ ഇത് വിളമ്പുക. അതായത് നമ്മളിപ്പോ ചോറ് വിളമ്പാൻ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ തോരൻ അങ്ങ് ഉണ്ടാക്കുക, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ പപ്പട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് അറിയണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. കുറച്ചുപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ, വളരെ കുറച്ച് മാത്രം. നല്ല ടേസ്റ്റ് ആട്ടോ, ആ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കടിക്കുമ്പോ ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ പപ്പട തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്ത് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ചോറിന്റെ കൂട്ടത്തിൽ ഇടരുത്, സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ തന്നെ പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ പപ്പട തോരനെ കുറിച്ച് പറയാനായിട്ട്. നല്ല സിമ്പിൾ അല്ലേ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടി താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ബൈ.